പമ്പയിലെ മണലെടുപ്പ് വിവാദത്തിൽ സർക്കാരിനെ വെട്ടിലാക്കിയും നിലപാട് കടുപ്പിച്ചും സിബിഐ. എടുക്കുന്ന മണൽ വനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാനാകില്ലെന്ന് വനമന്ത്രി വ്യക്തമാക്കി. മണൽ വിൽപ്പനയ്ക്ക് അനുമതി നൽകിയ പത്തനംതിട്ട കളക്ടർക്ക് തെറ്റുപറ്റിയെന്ന് CBI അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. എന്നാൽ നടപടിക്രമങ്ങൾ പാലിച്ചാണ് മണൽ നീക്കിയതെന്നാണ് കോടിയേരി ബാലകൃഷ്ണന്റെ വിശദീകരണം. മണലെടുപ്പ് വിവാദത്തിൽ സർക്കാരിലെയും LDF-ലെയും തർക്കം രൂക്ഷം. ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടി തുടങ്ങിയാൽ പിന്നെ വനവകുപ്പിനടക്കം ഒരു വകുപ്പിനും ഇടപെടാനാകില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രതികരണം. എന്നാൽ മണലെടുക്കാമെന്നല്ലാതെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന നിലപാട് ആവർത്തിച്ചു വനമന്ത്രി. എടുക്കാൻ അത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒരു ഡിസാസ്റ്റർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മണ്ണ് എടുക്കാം. എടുത്താൽ വനത്തിനകത്തുള്ള ഒരു പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ അത് ഇട്ട് സൂക്ഷിക്കണമെന്നുള്ളത് ഞങ്ങൾ നിർദ്ദേശിച്ചു. അതനുസരിച്ച് തന്നെ ചെയ്തു. ക്ലേസൻ സെറാമിക്സിന് സൗജന്യമായി മണൽ വിൽക്കാൻ നേരത്തെ ഉത്തരവിറക്കിയ പത്തനംതിട്ട ജില്ലാ കളക്ടറെ തള്ളിയാണ് CBI അസിസ്റ്റന്റ് സെക്രട്ടറി കടുപ്പിക്കുന്നത്. നീക്കം ചെയ്യുന്ന അവശിഷ്ടങ്ങൾ കൊണ്ടുപോകുന്നതിന് കൂടി അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് അത്. അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള ഒരു തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കളക്ടർക്കെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ് CBIയുടെ പ്രതികരണം. ഇത് വിവാദം കൂടുതൽ ശക്തമാക്കും. അതേസമയം മണലെടുപ്പിൽ അഴിമതിയുണ്ടെന്ന പ്രതിപക്ഷ ആരോപണം പ്രകാശ് ബാബു അംഗീകരിക്കുന്നില്ല. എന്നാൽ മണലെടുപ്പിലെ നടപടിക്രമങ്ങളെ CPM ന്യായീകരിക്കുന്നു. നടപടിക്രമങ്ങളൊക്കെ പാലിച്ചിട്ടേ ചെയ്യുള്ളൂ. അതിൽ നടപടിക്രമങ്ങൾക്കൊന്നും തെറ്റ് സംഭവിച്ചിട്ടില്ല. സർക്കാരിലെ പോരിനിടെ വനംവകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഇപ്പോൾ മണലെടുക്കുന്നത്. പത്തനംതിട്ട ജില്ലാ ഭരണകൂടം നേരിട്ടെടുക്കുന്ന മണൽ വനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നില്ല. CBIയുടെ കടുപ്പിക്കലിൽ മുഖ്യമന്ത്രിക്കും CPM-നും അതൃപ്തിയുണ്ട്. പ്രതിപക്ഷത്തിന് അനാവശ്യമായി അവസരം നൽകുന്നുവെന്നാണ് വിമർശനം. മണലെടുപ്പിന്റെ ഫയലുകൾ വിളിപ്പിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസ് മണൽ മാറ്റുന്നതിൽ വിശദമായ ചർച്ചയ്ക്ക് ശേഷം തീരുമാനമെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.